ഹായ്, ഞാൻ നിവിൻ ഉണർവാൽ. ഗുഡ്ഷെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഇന്ത്യൻ വാഹന വിപണിയിൽ കുറഞ്ഞൊരു കാലമായിട്ട് വളരെയധികം ശ്രദ്ധ പിടിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്ന കമ്പനിയാണ് ടാറ്റ. അതിൻ്റെ ഒരു ഫാമിലിയിലൊരു ഭാഗമാണ് ഞാനും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എൻ്റെ വീഡിയോ ഉള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തവണ ടാറ്റ വന്ന നിങ്ങളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് എഡിഷനാണ്. നമ്മുടെ ഹാരിയർ ഒരു ഡാർക്ക് ഇറക്കിയായിരുന്നു, അത് ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഊർജ്ജം ഉൾക്കൊണ്ടിട്ടായിരിക്കാം അവരിപ്പോൾ നെക്സോണും ആൾട്രോസും അതുപോലെ തന്നെ നെക്സോണിൻ്റെ ഇ വിയും എല്ലാം ഡാർക്ക് എഡിഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ഒരു ടോട്ടൽ റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ് ഡാർക്ക് എഡിഷനിൽ വന്നേക്കണെന്ന് നമുക്ക് നോക്കാം. ഡാർക്ക് എഡിഷനിൽ ഹാരിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പറയത്തൊക്കെ വ്യത്യാസമൊന്നുമില്ല, ഫുള്ള് ഡാർക്ക് തന്നെ. കാരണം ഒന്നും പറയാനില്ല, ഫ്രണ്ടിലൊന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഡാർക്ക് എഡിഷനിൽ വന്നില്ല. കാരണം ഓൾറെഡി ഡാർക്ക് എഡിഷൻ വന്നതാണല്ലോ. ആകെ ഈ നമ്മുടെ ടാറ്റയുടെ ലോഗോൻ്റെ ക്രോം എലമെൻ്റ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഡാർക്കായിട്ടാണ് ഫ്രണ്ട് ചെയ്തേക്കുന്നത്. ആ ഒരു 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 ഫീല് ശരിക്കും ഹാരിയറിനുണ്ട്. നമ്മൾ ഇതിനേക്കാളും ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ പറഞ്ഞാൽ ചെയ്തിരുന്നില്ലേ, അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ശരിക്കും അതിൻ്റെ ഫസ്റ്റ് വേർഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ആ സെയിം വണ്ടി തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സൈഡിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ വ്യത്യാസം. ഹാരിയറിലൊരു മേജർ ചേഞ്ച് എക്സ്റ്റീരിയർ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തിയേക്കുന്ന ടാറ്റ. ഇതിൻ്റെ 17 inch ആയിരുന്നു അലോയ് വീല് വന്നിരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വീല് വന്നിരുന്നത്. ഇതിപ്പോൾ 18 inch വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ബ്രോഡ്നെസ് വന്നിട്ട് കൂടിയിട്ടുണ്ട്. അതനുസരിച്ച് ഡ്രൈവിംഗ് കംഫർട്ടും സ്റ്റെബിലിറ്റിയും എല്ലാം, റോഡ് സ്റ്റെബിലിറ്റി എല്ലാത്തിനും ഡിഫറൻസ് വരും കേട്ടോ. ഈ ഡാർക്കിൻ്റെ ബാഡ്ജിങ് അത് പണ്ടത്തെ നമ്മുടെ ആദ്യത്തെ ഹാരിയേഴ്സിലുണ്ട്. പക്ഷെ ഇതൊരു അത് അതിലൊക്കെ ക്രോം എലമെൻ്റ് ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കണേ. അത് പക്ക ഷൈനിങ് കൊടുത്തിട്ടില്ല. സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ എങ്ങും ഒരു മാറ്റങ്ങളുമില്ല, ഡാർക്ക് ഫുള്ള് ഡാർക്കാണ് വരുന്നത്. ഫുള്ള് വന്നിട്ട് ഈ ഭാഗത്ത് ഒരു ക്രോം എലമെൻ്റ് ആയിരുന്നു പഴയ ഹാരിയറിൽ ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിരുന്നതാണ്. അത് അത് മാറിയിട്ട് ഫുള്ള് അതും ആ ഒരു പിയാനോ ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്. വളരെ ഭംഗിയായിരുന്നു, കാരണം ഒരു തരത്തിലും വേറെ കളറൊന്നും ഫീൽ ചെയ്യരുത് അത്തരത്തില്. ഇവിടെയാണെങ്കിലും ലൈറ്റിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ ബ്ലാക്ക് കയറിയേക്കുന്നത്. അത് പഴയതിലും അങ്ങനെ തന്നെയായിരുന്നു, കാര്യമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോഴും മേജർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഈ ഹാരിയറിൻ്റെ ബാഡ്ജിങ് ഒരു ക്രോം എലമെൻ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് അതും ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് എന്ന് പറയാനില്ല, എന്നാലും അങ്ങനത്തെ ഒരു എലമെൻ്റാണ് യൂസ് ചെയ്തേക്കണം. വേറൊരു വ്യത്യാസം ഇതിലില്ല. ആ ഹാരിയർ ആണെന്ന് എന്തായാലും ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ബാഡ്ജിങ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എന്നില്ല, ഇവിടെ വെച്ച് കണ്ടാലും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടി ഹാരിയർ. നമ്മുടെ തള്ളപ്പുലിയും കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലും അവർ കൊടുത്തുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ ഹാൻഡ് അടക്കമുള്ള വേറെ ഒരു വ്യത്യാസങ്ങളും പറയത്തക്ക രീതിയിലില്ല കേട്ടോ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പോകണേ. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ എസ്പെഷ്യലി വരുന്ന ഈ ട്രയാരോ ഡിസൈൻസ് ഇവിടെ എല്ലാ സ്ഥലത്തും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബാക്കി ഹാൻഡിൽ കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഉള്ളിലേക്ക് മേജറായിട്ട് വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്രോം എലമെൻറ്റ്, അതിപ്പോഴും ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയർമെൻറ്റിന് ക്രോം എലമെൻറ്റ് രണ്ട് വശത്തും ക്രോം എലമെൻറ്റ് തന്നെ കൊടുത്തേണേ. ഇത് എനിക്ക് തോന്നുന്നു ഹാരിയറിൽ ഇതേ പീച്ച് ഒരു ഗ്രേ കളർ ടെക്സ്റ്ററിങ് തന്നെയാണ് കൊടുത്തിരുന്നത്. ടെക്സ്റ്ററിങ് ഉണ്ടായിരുന്നില്ല ഗ്രേ കളറാണ് തോന്നുന്നു, അതിന് പകരം ഗ്രേ കളർ ടെക്സ്റ്ററിങ് വന്നിട്ടുണ്ട്. പക്ഷെ അത് സെയിം തന്നെ, ഇതിനോട് മാച്ചാവുന്ന രീതിയിലാണ് ആ കളർ കൊടുത്തത്. കാരണം കംപ്ലീറ്റ് ഡാർക്കായി കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും അറിയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ടായിരുന്നത് അത് പിയാനോ ബ്ലാക്ക് ആയിട്ട് വളരെ മനോഹരമായിട്ട് അവർ കൊടുത്തു പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചേഞ്ചസ് ഒന്നും, കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മേജർ ചേഞ്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ലിവറിലുള്ള ഒരു ട്രയാരോ ഫിനിഷിങ്, അത് ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടാണെങ്കിലും. പിന്നൊരു മേജർ ചേഞ്ച് വന്നേക്കണ സീറ്റിലാണ്. ശരിക്കും എയർ വെന്റിലേറ്റഡ് സീറ്റ് ആണോ അത്? അത് നോക്കണം കേട്ടോ, എയർ വെന്റിലേറ്റഡ് സീറ്റ് ആണെന്ന്. എന്തായാലും ശരിക്കും സീറ്റ് നല്ല എയർ വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ട്രൈ ആരോ ഇന്റേണലി ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം പുറമേ നോക്കുന്ന സമയത്ത് ഒരു 3D എഫക്റ്റിൽ നമുക്ക് ആ ബ്ലൂ കളർ വിത്ത് ബ്ലാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മേജർ ഡിഫറൻസ് ഇതിൽ മറ്റൊരെണ്ണം വരുന്നത് ഈ ഹാഷ് ടാഗോടെ ഡാർക്ക് കൊടുത്തേക്കുന്ന, പഴയതൊരു ഹാരിയർ എന്നാണ് കൊടുത്തിരുന്നത്, ഇതിൽ ശരിക്കും ഡാർക്ക് എന്നാണ് കൊടുത്തേനെ. ഈ സ്റ്റിച്ചിങ് ഒരു ബ്ലൂ കളർ ത്രെഡ് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്, ലൈറ്റ് ബ്ലൂ കളർ ത്രെഡ് ആയിട്ട്, അതായത് ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്നത്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു, ഒരു പീച്ച് കളർ ത്രെഡായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ വളരെ മനോഹരമായിട്ട് ബക്കറ്റ് സീറ്റ് ആ ഫീല് നമുക്ക് ഹാരിയർ കയറിയിരിക്കുമ്പോൾ അത് നമുക്ക് അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നുള്ളതാണ്. ബാക്കിയുള്ള ചേഞ്ചസ് ഒന്നുമില്ല, മേജർ ചേഞ്ചസ് ഒന്നും ഇതിലില്ല. ഇവിടെയുള്ള ട്രേ ആണെങ്കിലും ലിവർ ആണെങ്കിലും ഒക്കെ ഒരേപോലെ ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിലും മേജർ ചേഞ്ചസ് ഇല്ല. ശരിക്കും ഡാർക്ക് എഡിഷൻ്റെ സെയിം സെറ്റപ്പ് തന്നെയാണ് ചെയ്തേക്കുന്നത് സ്റ്റിയറിങ്ങിലും.
ഹാരിയറിന്റെ പുതിയ മോഡലിൽ നമുക്കറിയാം പനോറമിക് സൺറൂഫ് ആണ് വരുന്നത്, നമുക്ക് ആകാശം മൊത്തം കാണാം കേട്ടോ. ശരിക്കും അത് ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ഡാർക്ക് ആക്കി, ആയതിൽ ഡാർക്ക് അല്ലായിരുന്നു, ഒരു ഗ്രേ ലൈറ്റ് ഗ്രേ കളർ ആയിരുന്നു, ഫുള്ള് ഡാർക്ക് ആക്കി എന്നുള്ള. ശരിക്കും ഒരു പ്രീമിയം ക്ലാസ് ലുക്ക് ആണോ വണ്ടിയിലേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ, ഒരു ലക്ഷറിയസ് കാറിൽ കയറുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്കുള്ളത്. നമ്മൾ ഇതിനെക്കാളും വീഡിയോ ഇപ്പോൾ പറഞ്ഞിരുന്നത് ആ അതിനൊന്നും ഒരു ഒട്ടും കുറവ് ഹാരിയർ വരുത്തിയിട്ടില്ല. നമുക്ക് ബാക്കിൽ കൂടി നോക്കാം. ബാക്കിൽ നോക്കുന്ന സമയത്ത് ആ സെയിം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ട്രയാരോ ഡിസൈൻ വന്നിട്ടുണ്ട്, ബ്ലൂഷ് കളർ ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ഡാർക്ക് ബാഡ്ജിങ് അവർ ചെയ്തിട്ടില്ല, അത് കുഴപ്പമില്ല. ബാക്കി സീറ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ്, സ്റ്റിച്ചിങ്ങിൽ ഉണ്ടായിരുന്ന വ്യത്യാസം, സ്റ്റിച്ചിങ്ങിൽ വന്നേക്കുന്ന വ്യത്യാസം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ അങ്ങനെ മേജർ ഡിഫറൻസുകളൊന്നുമില്ല. മറ്റേ നമ്മുടെ ഹാരിയർ ഡാർക്ക് എഡിഷൻ ആദ്യത്തേൽ USB IS അത് ഇവിടെ തന്നിട്ടുണ്ട്, മറ്റേ ഈ ഭാഗത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ലോക്കില് ശരിക്കും പറഞ്ഞാൽ മറ്റേതിൽ ഹാരിയറിന്റെ ആദ്യത്തെ മോഡലിലൊക്കെ ക്രോം ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അത്ര ക്രോം അല്ല കേട്ടോ, ആ ഒരു അത്രയും ഷൈനിങ് ഉള്ളൊരു ഇതല്ല, ശരിയാ ഗൺ മെറ്റാലിക് ഫിനിഷിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹാരിയറിൽ മൂന്ന് വേരിയൻസിലാണ്, ടോപ്പൻ മൂന്ന് വേരിയൻസിലാണ് ഡാർക്ക് എഡിഷൻ വരുന്നത്. അതായത് XT+, XZ+, XZ+ ഓട്ടോമാറ്റിക്. അതിൽ പ്രൈസ് നോക്കുമ്പോൾ ഏകദേശം 22,42,000 മുതൽ 27,19,000 രൂപയോളം വരുന്നുണ്ട്. ഒരു ഭീകരമായ ചേഞ്ചസ് ഒന്നും ഹാരിയറിൽ വന്നിട്ടില്ലെങ്കിലും വന്നേക്കുന്ന ചേഞ്ചസ് വളരെ എഫക്റ്റീവാണ്. അത് ഹാരിയറുടെ ഒരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യും, ഒരു 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 മസ്കുലർ ഫീൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഹാരിയറിന് നേരെ നെക്സോണിലേക്ക് പോകാം. നെക്സോണിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് നെക്സോൺ. അതിൽ എസ്പെഷ്യലി ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഗ്രില്ലൊക്കെ മാറ്റി തന്നെയാണ് നെക്സോണിൻ്റെ തൊട്ട് മോഡൽ വന്നത്. അപ്പോൾ അത് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന ഈ ഭാഗം ഒരു ക്രോം എലമെൻ്റ് ആയിരുന്നു അവർ തന്നിരുന്നതെങ്കിൽ, ഇതിൽ ആ ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് തന്നേക്കുന്നത്, അങ്ങനെ പ്ലാസ്റ്റിക് ആണ്, ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് ആണ് ഇവിടെ തന്നേക്കുന്നത്. സെയിം അതേ മെറ്റീരിയൽ അല്ലെങ്കിൽ എലമെൻ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ഈ ക്ലാഡിങ്ങിലും യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നേക്കുന്ന ഈ ട്രൈ ആരോയില് അവർ സിൽവർ ക്രോമാണ് കൊടുത്തിരുന്നതെങ്കിൽ, ഇതിൽ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തേനെ. അത് ട്രൈ ആരോ ലെവലിൽ കൊടുത്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ആ എലമെൻറ്റ് കൊടുത്തേനെ. ബാക്കി പിന്നെ പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്യുക, ഐ മീൻ എല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് തന്നെ ആ ഒരു ഫിനിഷിങ് വ്യത്യാസം അറിയാൻ പറ്റും. ട്രൈ ആരോ ഫീല് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ പിയാനോ ബ്ലാക്കിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം, ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെയാണ് വരുന്നേക്കാൻ. അതിലേറ്റവും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ടാറ്റയുടെ ലോഗോ തന്നെയാണ്. പിന്നെ ഫോഗ് ലാമ്പിൽ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു ക്രോം എലമെൻ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ അത് ആ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ആണ് മെയിൻലി യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ. ഇവിടുത്തെ നെക്സോണിൻ്റെ ബാഡ്ജിങ് ആണെങ്കിലും പിയാനോ ബ്ലാക്കിൽ കൊണ്ടുവന്നു, നെക്സോൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് മറ്റതുപോലെ തന്നെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡാർക്ക് എലമെൻ്റ്, ഓ ഇത് എനിക്ക് തോന്നുന്നു ഹാരിയറിൻ്റെ അത്രയും ആ സെയിം തന്നെയാണ്, ആ ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് തന്നെ കൊടുത്തേനെ, ക്രോം അല്ല കൊടുത്തേക്കുന്നത്. പിന്നെ നെക്സോണിൻ്റെ ഒരു ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. ഇതിൽ യൂസ് ചെയ്യുന്ന സാധാരണ നിങ്ങൾക്കറിയാം പലരും വൈറ്റ് പിന്നീട് ഗ്രേ അവർ കൊണ്ടുവന്നിരുന്നെങ്കിലും, ഇത് വന്നേക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആ ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് തന്നെ യൂസ് ചെയ്തിട്ട് അതേ സെയിം കളർ കോമ്പിനേഷൻസ് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്തത്. ഇനി പുതിയ കളേഴ്സ് ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തു വെക്കണം. അത് ശരിക്കും ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇത് സെയിം ഇതുപോലെ തന്നെ, ആ ഇത് ഓ ഇത് ഗൺ മെറ്റാലിക് ഫിനിഷിങ്ങിലല്ലോ ഇതിൻ്റെ റൂഫ് റെയിൽ ചെയ്തേക്കുന്നത്, അത് ഏകദേശം ഒരു വൈറ്റ് കളർ വരത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. അലോയിലും വീലിലും ഒന്നും മേജർ ഡിഫറൻസ് വന്നിട്ടില്ല, ക്ലാഡിങ്ങിലും മേജർ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും എന്താ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഇപ്പോൾ ഈ ഭാഗം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല, ഇതുപോലും ടാറ്റ ഒരു ട്രൈ ആരോല ചെയ്തേക്കുന്നത് കണ്ടോ, ഈ ലൈറ്റെല്ലാം ട്രൈ ആരോ തന്നെയാണ് ചെയ്തു പോയേക്കുന്നത്. ഇവിടുത്തെ നെക്സോണിൻ്റെ ബാഡ്ജിങ് ഡാർക്ക് ആക്കിയിട്ടുണ്ട് ഇതിൽ, മറ്റേ ക്രോം ആയിരുന്നു, ഇത് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. സെയിം ആസ് ഹാരിയർ ഇവിടുത്തെ ട്രൈ ആരോ അത് ഓക്കെയാണ്, ബ്ലാക്ക് തന്നെയാണ്. ഇവിടുത്തെ ക്ലാരിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ആ ഒരു സിൽവർ മെറ്റാലിക് കളറിലാണ് കൊടുത്തേക്കുന്നത്, മറ്റേ ഗൺ മെറ്റാലിക് അല്ല സിൽവർ മെറ്റാലിക് ആണ്, താഴ്ത്തായതുകൊണ്ടായിരിക്കാം. പക്ഷെ മുകളിലുള്ളത് ഗൺ മെറ്റാലിക്ക് തന്നെയാണ് ഫിനിഷിങ് കൊടുത്തു പോയേക്കുന്നത്. ഇവിടെ നമ്മുടെ പുലിക്കുട്ടികൾ ഉണ്ട് കേട്ടോ, രണ്ടുപേരുള്ളൂ, അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, എന്നാണ് കുട്ടികളൊന്നുമില്ല. ഓക്കെ, ഇത് ഇത്രയൊക്കെയാണ് മേജർ ചേഞ്ചസ് എക്സ്റ്റീരിയറിൽ നെക്സോൺ ഡാർക്കിൽ വരുന്നത്. ഇൻറ്റീരിയറിലേക്കാണ് നെക്സോണിൻ്റെ വരുന്നതെന്നുണ്ടെങ്കിൽ സെയിം ഹാരിയറിൽ കണ്ട പോലത്തെ ചേഞ്ചസ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൽ ട്രൈ ആരോ ഡിസൈൻ വന്നിട്ടുണ്ട്, അത് ഇതിനേക്കാൾ തൊട്ട് മുമ്പത്തെ മോഡലിലും ചില ഹൈ എൻഡ് മോഡലുകളിലും നമ്മൾ കണ്ടിരുന്നു. അത് പക്ഷേ ബ്ലൂയിഷ് കളറൊന്നും ഇൻറ്റേണലി ഇല്ല, അത് ബ്ലാക്കിൽ തന്നെയാണ് ജസ്റ്റ് ഹോൾസ് ഇട്ട് പോയേക്കുന്നത്, ശരിക്കും എയർ വെന്റിലേഷൻ കിട്ടാത്ത രീതിയിൽ. സെയിം ഹാഷ്ടാഗ് ഡാർക്ക് എന്ന ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ
ഡോറിലേക്ക് വരുവാണെങ്കിൽ ഈ ഭാഗത്ത് കൃത്യമായിട്ട് അവർ അത് ഇതിലും ശരിക്കും ട്രൈ ആരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രൈ ആരോ എന്ന് പറഞ്ഞാൽ ഇപ്പം ടാറ്റയുടെ ഒരു ഐഡന്റിറ്റിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ പോർഷനിൽ ഇത് പിയാനോ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ പിയാനോ ബ്ലാക്കിൽ ഇവിടെ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം ട്രൈ ആരോ ഡിസൈൻസ് ചെയ്ത് പോന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിങ്ങനെ ഡിമിനിഷ് ചെയ്ത് പോന്നേക്കുവാണ്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാരിയർ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് നെക്സോണിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെക്സോൺ എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പുറത്ത് നമ്മൾ നേരത്തെ കണ്ടു അത് പിയാനോ ബ്ലാക്കിലാണ് ചെയ്തേക്കണമെങ്കിൽ ഉള്ളിൽ കംപ്ലീറ്റ് പിയാനോ ബ്ലാക്കിലാണ് എല്ലാ ഡിസൈൻസ് ചെയ്തേക്കണമെങ്കിൽ ആ നെക്സോൺ എന്നുള്ള ബാഡ്ജിങ് ക്രോമിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത് ഹാരിയറിൽ ഈ ഭാഗത്ത് ഗിയറിൻ്റെ ലിവറിൻ്റെ ഇതൊന്നും അല്ല കാണിച്ചേക്കുന്നത്, ട്രൈ ആരോ ആയിരുന്നു ഇതിൽ. പക്ഷെ നോർമൽ അങ്ങനെ തന്നെയാണ് 1, 2, 3 അതുകൊണ്ട് കാണിച്ചേക്കുവാണ്. വേറെ ഡിഫറൻസ് ഒന്നും കാര്യത്തക്ക രീതിയിലില്ല. ഇവിടുത്തെ സ്റ്റിച്ചിങ് ആ ഒരു പീച്ച് കളറിലാണ് ചെയ്തു പോയേക്കുന്നത്, ഒരു വൈറ്റ് പീച്ച് കളറിലാണ് ചെയ്തേക്കുന്നത്, ഗ്രേ ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. വേറെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഇതിലില്ല. ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണോ കാണുന്നത്? ഇത് മറ്റേനോ അതിഷ്ടമാർക്ക് ഇഷ്ടമായിട്ട് സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഉള്ള ചേഞ്ച് നേരത്തെ നമ്മൾ പറഞ്ഞ റൂഫാണ്. എൻ്റെ പൊന്നൊന്നും പറയാനല്ല കേട്ടോ, ഇത് ഡാർക്ക് ഫീലുണ്ട് എന്ന് പറയുമ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒക്കെ നമ്മൾ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ചെറിയ ചെറിയ സ്റ്റാർസ് കാണാൻ പറ്റും, ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട്. LED ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ LED ലൈറ്റ് ഇല്ലെങ്കിലും ഡാർക്ക് ഫീല് ഒരു വല്ലാത്ത ഫീലാണ്, ഒരു പ്രീമിയം ലക്ഷറി ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഒരു വല്ലാത്തൊരു ഫീല്. അത് ശരിക്കും ഡാർക്കിലാണ് റൂഫ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇത് സൺറൂഫ് ഉള്ള മോഡലാണ്, അത് ഫുള്ള് ഡാർക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ചേഞ്ചസ് ആണ് ശരിക്കും ഇൻറ്റീരിയറിൽ മെയിനായിട്ട് നെക്സോണിൽ വരുത്തിയത്. നമുക്ക് ബാക്ക് സൈഡിൽ നോക്കാം, വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നെക്സോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നില്ല. ട്രൈ ആരോ ഡിസൈൻ വന്നിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, വേറെ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള വ്യത്യാസമില്ല. സെയിം ഹാരിയറിനെ പോലെ തന്നെ ഹാഷ്ടാഗ് ഡാർക്ക് ബാക്കിലില്ല, ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹാൻഡിൽ കണ്ടോ, ഈ ഹാൻഡിൽ വരെ ബ്ലാക്ക് ആട്ടോ, സംഗതി ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഡോറ് തുറന്നതിൻ്റെ ഹാൻഡിലാണെങ്കിലും അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തു പോയേക്കുന്നവർ. അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കറിയത്തില്ല ഫുള്ളായിട്ട് ഈ ഡാർക്കങ്ങട് ഇഷ്ടപ്പെടുവോ ഈ പ്രായമായ അമ്മമാർക്കും മറ്റു കാര്യങ്ങളും, കാരണം അവർക്ക് എന്ത് വരുന്നത്. പക്ഷേ യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടും, ബ്ലാക്ക് നല്ല സെറ്റായിട്ടുണ്ട്, ഒരു വല്ലാത്തൊരു പ്രീമിയം ഫീല് ചെയ്യുന്നുണ്ട്. AC വെൻറ്റും വന്നേക്കുന്ന പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് ലിവർ മാത്രമാണ് ചെറുതായിട്ടൊരു ക്രോം എലമെൻറ്റ് കൊടുത്തേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ബാക്കിലെ ചേഞ്ചസും വരുന്നത്. നെക്സോണിൽ ഡാർക്ക് എഡിഷൻ നോക്കുമ്പോൾ 4 പെട്രോൾ വേരിയൻസിലും 4 ഡീസൽ വേരിയൻസും ടോപ്പ് എൻഡിൽ മാത്രമാണ് അവിടെയും വരുന്നത്. അത് ഏകദേശം പ്രൈസ് നോക്കുമ്പോൾ 12,56,000 മുതൽ 15,93,000 രൂപ വരെ ഡാർക്ക് എഡിഷന് നെക്സോണിൽ പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ തൊട്ടു മുന്നേ കണ്ടത് നെക്സോണിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് വരുന്നത് നെക്സോണിൻ്റെ EV ഇലക്ട്രിക് വേരിയൻ്റ്. അപ്പോൾ ഇതിൽ ഒരു മേജർ ചേഞ്ചസ് ഫ്രണ്ടിൽ വരുന്നത്, നമുക്കറിയാം EVയുടെ ആ കളർ, നമുക്ക് വണ്ടി ഹൈവേ കൂടെ പോകുമ്പോൾ വരെ അല്ലെങ്കിൽ മുന്നിൽ കൂടെ വരുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് EV ആണെന്ന്. ആ ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, എന്ത് കളറായത്, ഒരു ഗ്രീൻ ബ്ലൂയിഷ് കളർ ലെവലിലാണ് സാധനം ചെയ്തേക്കുന്നത് എന്ന് പറയാം തൽക്കാലത്തേക്ക്. EV ആ ഇലക്ട്രിക് വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ക്രോം എലമെൻറ്റ് മറ്റേ നമ്മൾ പിയാനോ ബ്ലാക്കാണ് ഈ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇതേ കളറിൽ തന്നെ ഈ ഒരു ബ്ലൂയിഷ് കളറിൽ ആണ് ഈ ട്രൈ ആരോ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഫോഗ്ലാമ്പിൻ്റെ ഈ ഒരു എലമെൻറ്റ് കൊടുത്തേക്കുന്നത് അത് ആ ഗ്രീൻ ആ ബ്ലൂയിഷ് കളറിലാണ് വന്നേക്കുന്നത്. മറ്റേ പിയാനോ ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ EVയുടെ എപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് കളറ് കൊടുക്കാറ്. അത് അതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്താണ്, വേറെ വ്യത്യാസമില്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ ഈ കളറ് ബ്ലാക്ക് പെയിൻറ്റിങ് കൊടുത്തതിന് ഭയങ്കര ഫിനിഷിങ്ങിലാണ് അത്. ഈ ലൈറ്റിന്റെ വെളിച്ചത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ ലോഗോ മാത്രമാണ് നമുക്ക് ഒരു ക്രോം ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത്. ഈ ടാറ്റയുടെ ഈ ലോഗോ വെച്ചിട്ട് തന്നെയാണ് അവർ ഇന്ത്യ മുഴുവൻ കീഴടക്കാനും പോകുന്നത്. സൈഡിലേക്ക് നെക്സോണിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് മേജർ ഡിഫറൻസ് എന്ന് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഹാഷ്ടാഗുടെ ഡാർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അത് ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. തൊട്ടിപ്പുറത്ത് EV ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ അതും കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊരു ഹില്ലി ചേഞ്ച് എന്ന് വെച്ചാൽ നെക്സോണിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ നേരത്തെ ഇതിലും പറഞ്ഞാണ് ഇവിടെ വരുന്ന ഒരു വൈറ്റ് കളർ ഇതായിരുന്നു. അത് അത് മാറ്റിയിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ബ്ലാക്ക് ഒരു എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ ബ്ലാക്ക് കൊടുത്തു പോയേക്കുവാണ്. ഈ ഗ്ലോസിയിൽ ആ ബ്ലാക്ക് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങോട്ട് നോക്കുന്ന സമയത്ത് വേണ്ടാത്ത ഒരു ക്രോം എലമെൻറ്റോ മറ്റു കാര്യങ്ങളും ഇതിലില്ല, ഒരു ഡാർക്ക് ഫിനിഷ് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ അല്പം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റൂഫ് റെയിൽ അവർ സിൽവറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ലൈറ്റിൻ്റെ ഇതനുസരിച്ച് നമുക്ക് സിൽവർ ആണോ വൈറ്റ് ആണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്നുണ്ട് കേട്ടോ. എന്നാലും സിൽവർ ആണെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ വന്നിട്ട് ഇത് ഇതിലൊക്കെ വെച്ച് ജോയിൻ ചെയ്തേക്കുന്നു, ശരിക്കും ആ ബ്ലാക്കിൽ തന്നെയാണ് പോയേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഫിനിഷിങ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഈ
മറ്റേ പിയാനോ ബ്ലാക്കിന്റെ ഫുൾ ഫിനിഷിന് ഇവിടെ നിന്ന് ഒരു സ്റ്റിക്കർ, ഒരു ലാമിനേറ്റഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷിൽ കണ്ടോ. അപ്പോൾ ഒരു ഒരു ഫീൽ കിട്ടാൻ, ആ കട്ടിങ് ഫീൽ കിട്ടാനായിട്ടാണ് ഇത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ടിലും വരുന്നുണ്ട്. ഇവിടെ നിന്ന് അട ഇവിടെ ഇവിടെ വരെ നമ്മുടെ ആ പെയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു സ്റ്റിക്കർ ഇങ്ങനെയും കൊടുത്തു പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. അതല്ല, ആ ഒരു ഫീൽ, ആ ഒരു കട്ടിങ് ഫീല് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് അവർ. ബാക്കിലേക്ക് വരുമ്പോൾ നെക്സോൺ ഇ വിയുടെ അടിമുടി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ച് എന്താ വെച്ചാൽ, ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു ട്രയറോ എലമെൻ്റ് അവരുടെ ഈ ഭാഗം നെക്സോണിൻ്റെ സ്പെഷ്യൽ ഡിസൈൻ ആണല്ലോ, അത് അത് പിയാനോ ബ്ലാക്കിലാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം ഇവരിവിടെ വൈറ്റും ഗ്രേയും ഒക്കെയാണ് ബാക്കിയുള്ള എല്ലാത്തിലും ചെയ്തേക്കുന്നത്, പക്ഷേ ഇത് അങ്ങനെയല്ല, പക്ക ബ്ലാക്കിൽ സാധിച്ചിട്ടുണ്ട്. അതിൽ ആകെ ഒരു ക്രോം എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ ലോഗോ മാത്രം, നെക്സോണിൻ്റെ ബാഡ്ജിങ് ബ്ലാക്ക് പ്ലാസ്റ്റിക് തന്നെയാണ് ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ അവരുടെ സിപ്ട്രോൺ എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജിയാണ്, ബാറ്ററിയുടെ ടെക്നോളജിയാണ്, അതവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇ വിയുടെ ബാഡ്ജിങ് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊന്നും വ്യത്യാസമില്ല, സെയിം ട്രയറോ എടുത്ത് തന്നെ. ഇതിൻ്റെ ബാക്ക് ഈ ഭാഗം സാധാ നമ്മുടെ മറ്റേ നെക്സോണിന് ഒരു ഗ്രേ കളർ, വൈറ്റ് ഗ്രേ സിൽവർ കളറിൽ എന്തോ കളർ, അത് ഈ ലൈറ്റിന് കാരണം കറക്റ്റായിട്ട് മനസ്സിലാവില്ല, എന്തായാലും ഒരു വൈറ്റിഷ് കളറിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതും ബ്ലാക്കിൽ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ലാമ്പിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിലേക്ക്, ഐ മീൻ റിഫ്ലക്ടറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആ ഇ വിയുടെ കളർ കൊടുത്തിട്ടുണ്ട്. കാരണം അത് തീർച്ചയായിട്ടും വേണം കൃത്യമായിട്ടത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് ഒരിക്കലും ഒരു വൃത്തിയോട് തോന്നാത്ത രീതിയിൽ അത് കൃത്യമായിട്ടത് ചെയ്തേക്കുന്നത്. ഈ വോക്കൽ ഫോർ ലോക്കലിന് ചെയ്തേക്കുന്ന ബാഡ്ജിങ് ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഹാരിയർ, നെക്സോൺ, നെക്സോൺ ഇ വി എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പ്രധാനമന്ത്രിയുടെ ഒരു ഇതാണ്, അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിതമായ കാറാണ്, അതായത് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന, നാടിന് വേണ്ടി സംസാരിക്കുന്ന എന്ന് അർത്ഥമാക്കുന്നതാണ്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ആരും ഇരിക്കണമെന്നില്ല കേട്ടോ, പല ഭാഷയിൽ പറയാനായിട്ട്. അങ്ങനെയുള്ള ബാഡ്ജിങ് അല്ല. നെക്സോൺ ഇ വിയിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഭയങ്കരമായ മാറ്റങ്ങളൊന്നും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് ഇന്റീരിയറിലില്ല. സ്വാഭാവികമായിട്ടും ഇ വിക്ക് ഉണ്ടാവുന്ന ഈ ഒരു എലമെൻറ്റ്, അത് ആ ഒരു ബ്ലൂയിഷ് കളർ എലമെൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് എയർവെൻസിന് എല്ലാത്തിനും, എ സി എയർവെൻസിന് എല്ലാത്തിനും അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മീറ്റർ കൺസോളിനാണെങ്കിലും ആ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർമോണിയാണ് മ്യൂസിക് സിസ്റ്റം. നമ്മൾ നേരത്തെ നെക്സോണിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡാർക്ക് എഡിഷനിൽ ട്രയാരോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ട് അത് കാണുന്നുണ്ട്. ഇവിടുത്തെപ്പോഴത്തേക്കും ഡിമിഷ് ആയി പോകുന്ന രീതിയിലാണ് വന്നത്. പിന്നെ പ്ലെയിനായി നെക്സോണിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്രോമി തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ട്രയാരോ ആണ് അതിൻ്റെ എയർവെൻസിലെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്റ്റിച്ചിങ് ഒരു ബ്ലൂഷ് കളറിലാണ് സ്റ്റിച്ചിങ് ചെയ്തേക്കുന്നത്. അത് ഇ വിയുടെ ബാഡ്ജിങ്ങിൻ്റെ കളർ. അതേ സെയിം സ്റ്റിച്ചിങ് തന്നെയാണ് ഈ ഡി ടൈപ്പ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിങ്ങിലും അവർ ചെയ്തേക്കുന്നത്. അതെല്ലാം മാച്ചിങ് ആണ്. മറ്റ് മൂന്ന് കാറിലും നമ്മൾ കണ്ട പോലെ തന്നെ ഹാഷ്ടാഗ് ഡാർക്ക് എന്നുള്ളത് ബാഡ്ജിങ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഡാർക്കാണ് റൂഫ് വരുന്നത്. അപ്പം ഇപ്പം കണ്ട മൂന്ന് വണ്ടിക്കും ഡാർക്ക് തന്നെയാണ് റൂഫ് വരുന്നത്. ഇനി കാണാൻ പോകുന്ന വണ്ടി ഏതായിരിക്കും നിങ്ങൾക്കറിയാലോ, ആൾട്രോസ്. അതിനും ഡാർക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആൾട്രോസിലേക്ക് പോകാം. നെക്സോൺ ഇ വിയിലും രണ്ടേ രണ്ട് മോഡൽസിലാണ് വരുന്നുള്ളൂ. അതേ ദേശം 1,90,000 മുതൽ 1,82,000 രൂപ വരെയാണ് ടോപ്പ് എൻ മോഡൽസിൽ പ്രൈസ് വരുന്നത്. അങ്ങനെ നമ്മൾ ടാറ്റയുടെ ഹാരിയർ തൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന ആൾട്രോസിലെത്തി നിൽക്കണം. ആൾട്രോസും ഞാൻ തമ്മിലൊരു അമേദ്യമായ ബന്ധമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ, നമ്മുടെ ചാനലൊന്ന് സക്സസ് ആയത് ശരിക്കും ആൾട്രോസ് വഴിയാണ് ഞങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ആൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ കണ്ട് ഭയങ്കര ഭംഗിയായിട്ടോ കാണാം. അന്നും ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു അതൊരു ഡാർക്ക് എഡിഷൻ വന്നിരുന്നെങ്കിൽ വളരെ ഭംഗിയായിരുന്നു ഹാരിയർ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ടാറ്റ മനസ്സിലാക്കിയാണ് ശരിക്കും വന്നേക്കുന്നത്. ഇതിൽ മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഒരു ക്രോം എലമെൻറ്റ് മാറ്റിയിട്ട് ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിങ്, ഒരു ഗോൾഡൻ ടച്ച് വരത്തക്ക രീതിയിൽ ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആൾട്രോസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആകെ കാണാൻ പറ്റുന്ന രണ്ടേ രണ്ട് കളർ വേരിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഗൺ മെറ്റാലിക് ഫിനിഷിങ്ങും, രണ്ട് ടാറ്റയുടെ ഈ സിൽവർ, ഐ മീൻ ക്രോം ഫിനിഷിംഗ് ഉള്ള ടാറ്റയുടെ എംബ്ലോം മാത്രമാണ്. ബാക്കി ക്ലാഡിംഗ് ആണെങ്കിലും എല്ലാം ഫുൾ ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ അവർ ആ പിയാനോ മെറ്റാലിക് ഫിനിഷിംഗ്, ശരിക്കും അത് പെയിൻറ്റിംഗ് തന്നെയാണ് ബോഡിയുടെ പാർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ഫിനിഷിങ്ങിലാണ് ആ ഫ്രണ്ട് സൈഡ് കൊടുത്തേക്കുന്നത്. അത് ആ BS6 മോഡലിൽ ഈ ഫേസ് ലിഫ്റ്റ് സൈസിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെയാണ് സൈഡിലേക്ക് വരുമ്പോഴും, സൈഡിലേക്ക് വരുന്ന സമയത്ത് സെയിം ഡാർക്കിൻ്റെ ബാഡ്ജിങ് ഇവിടെയും അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗൺ മെറ്റാലിക് ഫിനിഷിങ്ങിലാണ്. ഇവിടെ വരുമ്പോൾ ഒരു
ക്രോം എലമെന്റ്, അത് ക്രോം എലമെന്റ് ആണോ ലൈറ്റ് അടിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഗൺ മെറ്റാലിക് ഫിനിഷിംഗ് ആണോ എന്നറിയത്തില്ല, ഒരു എലമെന്റ് ഇവിടെ ശരിക്കും വരുന്നുണ്ട് ഗ്ലാസിന്റെ മിററിന്റെ സൈഡിലായിട്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ നമുക്കറിയാം ആൽട്രോസിലെ ഏറ്റവും ആൽട്രോസ് മറ്റുള്ള വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി നിന്നത്, നെക്സോണൊക്കെ പോലെ തന്നെ വ്യത്യസ്തമായി നിന്നത് ഇതിന്റെ ഈ ഒരു ഭാഗമാണ്. അത് വളരെ ബ്രോഡായിരുന്നു, ആ ബ്രോഡായ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവർ ആ പിയാനോ ബ്ലാക്കാണ് കൊടുത്തത്. അത് മറ്റേലും പിയാനോ ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ബോഡി കളർ വേറെ ആയതുകൊണ്ട് അത് വ്യത്യസ്തമായി നിന്നിരുന്നു. ഇതിപ്പോൾ ഒറ്റ കളർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക, പക്ഷെ ഇത് ഫുള്ള് പിയാനോ ബ്ലാക്ക്. അത് എ പില്ലറും ബി പില്ലറും കഴിഞ്ഞ് സി പില്ലറ് വരെ എത്തിത്തക്ക രീതിയിൽ സെയിം ആൽട്രോസിൻ്റെ പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. സൈഡ് പോർഷൻ വേറെ പറയത്തക്ക രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും സൈഡ് പോർഷൻസിൽ വന്നിട്ടില്ല. വീല് വളരെ മനോഹരമായ ഒരു ലേസർ കട്ട് അലോയ് വീൽസാണ് വരുന്നത്, അത് ഇതിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. വേറെ വീൽ ബേസസിലോ ടയറിൻ്റെ സൈസിലോ ഒന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാരിയറിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഇതിനും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇപ്പോൾ ടെയിൽ ലാമ്പിൻ്റെ ഈ പോർഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതൊക്കെ ഡാർക്ക് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ആൽട്രോസിലും, സെയിം അതുപോലെ തന്നെ ഡാർക്കാണ്. പക്ഷേ ഇതിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ ഫുള്ള് ഡാർക്കായിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആൽട്രോസിൻ്റെ ബാഡ്ജിങ് ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാലും ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ്, ക്ലാഡിംഗ് അടക്കം എല്ലാം ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. ആകെ റെഡ് എലമെൻറ്റ് ഇത് മാത്രമേ വരുന്നുള്ളൂ, ഐ മീൻ റിഫ്ലക്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സെയിം മറ്റുള്ള വണ്ടികൾ കണ്ട പോലെ തന്നെ ആ ടാറ്റയുടെ ക്രോം എലമെൻറ്റ് മാത്രമാണ് ഇതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആൽട്രോസിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു നൊസ്റ്റാലജിക് ഫീലാണ് ഞാൻ പറയുന്നത്, അന്നത്തെ വീഡിയോൻ്റെ ഒരു ഫീല്. അപ്പോൾ ഇതിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡാഷ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്ററിംഗ് ആണ് വച്ചേക്കുന്നത്, ഒരു ടെക്സ്റ്ററിംഗ് ഗ്രേ കളറാണ് വന്നേക്കുന്നത്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് അവിടുത്തെ ഹൈ എൻഡ് മോഡൽസിന് ആൽട്രോസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ അതില്ല, പകരം ഇവിടെയും അതേ ടെക്സ്റ്ററിംഗ് തന്നെ പോയിട്ട് ഇവിടെ കംപ്ലീറ്റ് പിയാനോ ഫിനിഷ്. അത് മറ്റേ മോഡലിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു പോർഷൻ, ഈ ഒരു മറ്റേ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈനാണ് അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആ ഫ്ലോട്ടിംഗ് ഐലൻഡ് ഇതുപോലത്തെ ഒരു ഗ്രേ ഫിനിഷിംഗ് തന്നെയാണ് വന്നിരുന്നത്. ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ്, ബാക്കി ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് ആണ്, വേറെ ഡിഫറൻസോ ചേഞ്ചസോ ഒന്നുമില്ല. സീറ്റിലേക്ക് വരുവാണെങ്കിൽ സെയിം ട്രയാരോ ഡിസൈൻസ് തന്നെയാണ് അവർ എയർ വെന്റിലേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഹാഷ്ടാഗ് ഡാർക്ക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താ, അന്നും ഇന്നും ആൽട്രോസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് തുറക്കുന്നത്, അത് ഇതിൽ മാറ്റുന്നു എന്നല്ല. അതിനുശേഷം പല അപ്ഗ്രഡേഷൻസ് ടാറ്റ വെഹിക്കിൾസിൽ വന്നെങ്കിലും ആൽട്രോസിൻ്റെ മാത്രം സവിശേഷതയാണ് ഇന്നും 90 ഡിഗ്രി ഡോറ് തുറക്കുക എന്നുള്ളത്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ, ഈ ആൽട്രോസിൻ്റെ മറ്റേ ട്രൈ ആരോ ഡിസൈൻ ഡോറിൽ അവർ കൊടുത്തിട്ടില്ല, പകരം പിയാനോ ബ്ലാക്കിൻ്റെ ഹാൻഡിലാണ് കൊടുത്തത്. അത് നെക്സോണിലും രണ്ടിലും പിയാനോ ബ്ലാക്കിൻ്റെ തന്നെ ലിവറാണ് കൊടുത്തിരുന്നത് ഡോറ് തുറക്കാനായിട്ട്. പക്ഷേ അതേസമയം ഹാരിയറിൽ അങ്ങനെയല്ല, അതൊരു ഗൺ മെറ്റാലിക് ഫിനിഷിംഗിലാണ് അവർ കൊടുത്തിരുന്നത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ നാല് വണ്ടിയും ഡാർക്കാണ് എന്നുള്ളത് ഇൻറ്റീരിയർ കയറുമ്പോൾ നമുക്ക് ഫീൽ ആവണം, അതിൻ്റെ ഡിസൈൻസ് പ്ലസ് റൂഫിംഗ് ആണ്. അത് ആൽട്രോസിലും ടാറ്റ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈവൻ അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് അടക്കം എല്ലാം ബ്ലാക്കാണ്. വേറെ ചേഞ്ചസ് ഒന്നും പറയത്തക്ക രീതിയിൽ ഇല്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് ആ ബ്ലാക്കിൽ അവർ ചെയ്തിട്ടുണ്ട് ആൽട്രോസിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൽട്രോസിൽ രണ്ടേ രണ്ട് വേരിയൻസിലാണ് വരുന്നത്, ഒന്ന് 1.2 ലിറ്റർ പെട്രോളിലും അതുപോലെ തന്നെ ടെർബോലും. 1.2 ലിറ്ററിലാണെങ്കിൽ ഏകദേശം 10,29,000 രൂപയും, ടെർബോല് വരുമ്പോൾ 11,04,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് മലയാളം വെഹിക്കിൾസ് വൈറ്റിലാണ് കേട്ടോ. അതിൽ ലൗജിൻ സാറിനോട് എസ്പെഷ്യലി വളരെയധികം താങ്ക്സ് ഉണ്ട്, കാരണം അദ്ദേഹം ഇടപെട്ടാണ് നമുക്കിത് ചെയ്യാനെന്ന് പറ്റിയത് തന്നെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തേക്കാം, നിങ്ങളതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് നല്ല ആഗ്രഹമാണ്, ഇങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. എനിവേ, ടാറ്റ മറ്റൊരു ട്രെൻഡിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്, ശരിക്കും ഡാർക്ക് വേരിയൻസ് ഇറക്കി. അത് ഹാരിയറിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു വിജയം. അത് തുടരാനാണ് അവർ നെക്സോണിലും നെക്സോൺ ഇവിയിലും ആൽട്രോസിലും എല്ലാം ഇറക്കിക്കുന്നത്. പക്ഷേ ഒറ്റ സങ്കടം എനിക്ക് ടാറ്റയോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനൊരു ടിയാഗോ ഓണറാണ്, ഇതുപോലെ ഒത്തിരി ആളുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയ ടാറ്റയുടെ കാർ ഏതെന്ന് വെച്ചാൽ അതൊരു പക്ഷേ ടിയാഗോ ആയിരിക്കും. പക്ഷേ ടിയാഗോയിൽ മാത്രമേ ഡാർക്ക് എഡിഷൻ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇനിയും വരുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, വരട്ടെ എന്ന് പ്രതീക്ഷയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ടാറ്റ വരാത്തത്. എന്തായാലും ഇതൊരു സക്സസ് ആവട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വോക്ക് എറൗണ്ട് റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഓടിച്ച ഒന്നും കാര്യങ്ങൾ നോക്കിയതല്ല, കാരണം ഷോറൂമിൽ ഇത് അടുത്ത ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് വീഡിയോ. സി, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചടന്നതായ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ. നിവിനോണുവാ.